യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റും സമരത്തിൽ രണ്ടര ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി പോലീസ് വിവിധ എഫ്ഐആറുകളിൽ രജിസ്റ്റർ ചെയ്ത കണക്കാണിത് പോലീസിന്റെ മൂന്ന് വാഹനങ്ങൾക്ക് സമരത്തിൽ നാശനഷ്ടമുണ്ടായി ലാത്തിയും ഫൈബർ ഫൈബർഷീൽഡും ഉൾപ്പെടെയുള്ള വസ്തുക്കൾക്കും നാശം സംഭവിച്ചു പ്രതികൾക്കെതിരെ പൊതുമുതൽ നശിപ്പിച്ചതിന് വിവരങ്ങൾ ഹരിമോഹൻ നൽകും ഹരി ഇപ്പോൾ ഏതൊക്കെ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചേർത്തിരിക്കുന്നത് ഒപ്പം തന്നെ എന്തൊക്കെ തരത്തിലുള്ള നാശനഷ്ടങ്ങളാണ് കണക്ക് കൂട്ടുന്നത് പോലീസ് അനീഷ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന തലസ്ഥാനത്തെ ഇന്നലത്തെ സമരത്തിൽ ഇന്നലെ രാത്രിയിൽ തന്നെ കേസെടുത്തിരുന്നു പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള മുപ്പത് പേർക്കെതിരെയാണ് കലാപാഹ്വാനത്തിനടക്കം ഇന്നലെ രാത്രിയിൽ കേസെടുത്തത് തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസാണ് ഇത്തരത്തിൽ മുപ്പത് പേർക്കെതിരെ അതായത് ഇതിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനാണ് ഒന്നാം പ്രതി രണ്ടാം പ്രതി എന്ന് പറയുന്നത് കോൺഗ്രസ് എം ആയിട്ടുള്ള ഷാഫി പറമ്പിലാണ് മൂന്നാം പ്രതി മറ്റൊരു എം ആയിട്ടുള്ള എം വിൻസെന്റ് ആണ് നാലാം പ്രതി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിലാണ് അപ്പോൾ ഇവർക്കെതിരെ കലാബാഹ്വാന കുറ്റമടക്കം വളരെ ഗുരുതരമായിട്ടുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് ഇന്നലെ കേസെടുത്തിരുന്നത് അതുകൂടാതെയാണ് ഈ പൊതുമുതൽ നശിപ്പിച്ചതടക്കമുള്ള വകുപ്പുകൾ കൂടി ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് പോലീസ് നടത്തിയൊരു അനുമാനം അല്ലെങ്കിൽ ഒരു അസസ്മെന്റ് എന്നൊക്കെ പറയുന്നത് രണ്ടര ലക്ഷം രൂപയുടെ നഷ്ടം പോലീസിന് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സാധാരണ ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടുള്ള സമരത്തിൽ ഇത്രയധികം നാശനഷ്ടമൊന്നും ഒന്നും ഉണ്ടായതായിട്ടുള്ള കണക്കുകളില്ല നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഗവർണറുടെ വാഹനത്തിന് നേരെ എസ് എഫ് പ്രവർത്തകർ നടത്തിയിട്ടുള്ള ഒരു പ്രതിഷേധം അല്ലെങ്കിൽ അതൊരു അക്രമം അതിൽ എഴുപത്തി ആറായിരം രൂപയുടെ നാശനഷ്ടം സംഭവിച്ചതായി കണക്കുകൾ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരത്തിൽ രണ്ടര ലക്ഷം രൂപയുടെ നാശനഷ്ടമായത് ആണ് ഉണ്ടായതെന്നുള്ള ഒരു കണക്കാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് ഈ രണ്ടര ലക്ഷം രൂപയുടെ നഷ്ടം എന്ന് പറയുന്നത് പോലീസിന്റെ വരുൺ വാഹനത്തിന് നേരെ അതുപോലെ പിങ്ക് പോലീസിന്റെ വാഹനത്തിന് നേരെ അടക്കം മൂന്ന് പോലീസ് വാഹനങ്ങൾക്ക് നേരെയാണ് ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അക്രമം നടത്തിയത് ഒപ്പം തന്നെ പോലീസുകാരുടെ കയ്യിലുണ്ടായിരുന്ന ഫൈബർ ഷീൽഡ് ലാത്തി എന്നിവയും നശിപ്പിക്കുന്ന കാര്യങ്ങൾ എത്തി അതുകൊണ്ടാണ് ഇത്തരത്തിൽ രണ്ടര ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടായതായിട്ടുള്ള കാര്യം പോലീസ് പ്രധാനമായിട്ട് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് പി ഡി പി നിയമപ്രകാരമുള്ള കുറ്റങ്ങളും ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് എന്തായാലും ഇത് സംബന്ധിച്ച് അഞ്ച് കേസുകൾ വിവിധ രണ്ട് സ്റ്റേഷനുകളിലായി വിവിധ ആളുകൾക്കെതിരെ എടുത്തിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടും കാണേണ്ടത് ഈ കലാപാഹ്വാന കുറ്റം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത മുപ്പത് പേർക്കെതിരായിട്ടുള്ള കേസാണ് ഇതിലാണ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇത് കൂടാതെയാണ് എ ആർ ക്യാമ്പിൽ എത്തിച്ച ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ചാടിപ്പോയതടക്കമുള്ള കേസുകൾ ചുമത്തിക്കൊണ്ട് അഞ്ച് കേസുകൾ ഇത്തരത്തിൽ എടുത്തിട്ടുള്ളത് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലും കണ്ടാൽ അറിയാവുന്ന പതിനഞ്ചു പേർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് പോലീസ് പ്രധാനമായിട്ട് പറയുന്നത് ഈ പൊതുമുതൽ നശിപ്പിച്ചതും അതുപോലെ ഈ കലാപാഹ്വാനവും അല്ലാതെ മറ്റൊന്ന് പോലീസിനെ ആക്രമിക്കൽ ആയുധം കൊണ്ട് മുറിവേൽപ്പിക്കൽ അതുപോലെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ അന്യായമായി കൂട്ടം ചേരൽ ഗതാഗത തടസ്സം സൃഷ്ടിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ കൂടി ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട് ഈ ആയുധം കൊണ്ട് ആക്രമിക്കൽ എന്ന് പറയുന്നത് പോലീസ് എഫ്ഐആറിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് പട്ടിക അടക്കമുള്ള വസ്തുക്കളുമായി ചെന്നുകൊണ്ടാണ് ഇന്നത്തെ സമരത്തിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസുകാരെ നേരിട്ടത് എന്നുള്ള കാര്യമാണ് എഫ്ഐആറിൽ പറയുന്നത് സമാനമായ സ്ഥിതി ഇന്ന് ഉണ്ടാകുമോ എന്നുള്ളതാണ് തലസ്ഥാനം ഉറ്റുനോക്കുന്നത് ഉച്ചുനോക്കുന്നത് കേസിന്റെ മാർച്ചാണ് ഇന്ന് പന്ത്രണ്ട് മണിയോട് കൂടി ഡി ജി പി ഓഫീസിലേക്ക് നടക്കാനിരിക്കുന്നത് അനീഷ യെസ് ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധത്തിന് പിന്നാലെ രണ്ടര ലക്ഷം രൂപയുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത് ഹരിമോഹനാണ്